വട തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോ ഒരു കപ്പ് വടപ്പരിപ്പ് എടുത്തിരിക്കുകയാണ്. ഇത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയിൽ നമ്മൾ വെള്ളത്തിടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അത് കറക്റ്റായിട്ട് കുതിർന്നിരിക്കും. ഇല്ല വൈകുന്നേരമാണ് നമ്മൾ വട തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടാലും മതി, കറക്റ്റായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കത് കുതിർന്നിരുന്നോളും. പിന്നെ വേണ്ടത് ഒരു പിടി മുരിങ്ങയില. ഇപ്പോൾ ഈ മുരിങ്ങയില ഇല്ല എന്നുണ്ടെങ്കിലും സാധാരണ ചീരയിലായാലും നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഒരു വലിയ സവോള, വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓംലെറ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ചെറുതായിട്ട് അരിയില്ലേ, അതുപോലെ അരിയണം. അല്ലാതെ നമ്മളിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വട കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അതിൻ്റെ പേരിൽ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. ഇനി നമുക്ക് ഈ വടപ്പരിപ്പ് മിക്സിയിൽ നിന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. പരിപ്പ് ഞാനിപ്പോൾ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കാം. എരിവിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ പച്ചമുളക് ഇട്ടത്. അപ്പോൾ കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു പച്ചമുളക് കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നാൽ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ പരിപ്പ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ അരഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അരച്ചെടുത്ത പരിപ്പ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുരിങ്ങയിൽ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അത് ചേർക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വടയൊക്കെ തയ്യാറാക്കുമ്പോൾ കായപ്പൊടി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഓരോ ചെറിയ ചെറിയ വടയായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ ഓരോ ചെറിയ ചെറിയ വടയായിട്ട് ഇതുപോലെ തയ്യാറാക്കാം നമുക്ക്. ഇതുപോലെ എല്ലാ വടയും ഞാനിപ്പോൾ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ പ്ലേറ്റിൽ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നതിനേക്കാളും നല്ലത് ഓരോ ഉരുളകളും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിത് പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് ഓയിലിലേക്ക് എടുത്തിടാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഉരുളകളും ഡയറക്റ്റായിട്ട് തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ വട ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് ഇളക്കി കൊടുക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ വട ഇട്ടിട്ട് ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വടയെല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കീരവട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷമീസ് കിച്ചനിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.